ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു വലിയ പൊട്ടിത്തെറി പാളയത്തിൽ തന്നെ പട എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇത്ര കണ്ട കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോഴും ലീഗിന്റെ ഒരുപക്ഷേ അവരുടെ ആത്മീയ നേതാവ് പാണക്കാട്ടെ തങ്ങളാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ഓടിച്ചുകൊണ്ടുപോകുന്നത് വേങ്ങരക്കാരനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന അവരുടെ അനിഷേധ്യ നേതാവാണ് കുഞ്ഞാപ്പയാണ് സ്വാഭാവികമായും ഇത്രത്തോളം കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോഴും കുഞ്ഞാപ്പയുടെ മൗനം ഒരു ദുരൂഹമായി തുടരുന്നു എന്ന് തന്നെയാണ് അണികൾക്കിടയിലുള്ള ഒരു പരക്കെയുള്ള ഒരു സംസാര വിഷയമായി ബന്ധപ്പെട്ട നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അഴിമതി കേസിൽ കേസുമായി ബന്ധപ്പെട്ട പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലൂടെ 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചെടുത്ത വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട ലീഗ് കുറച്ചു നാളുകളായി ആരോപണത്തിന്റെ മുൾമുനയിലായിരുന്നു പടുകുഴിയിലായിരുന്നു അതിനിടയിലാണ് സ്വാഭാവികമായും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന അവരുടെ പ്രഥമ വാക്കിന് ഒരു തരത്തിലുള്ള ഒരു ചലനവും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു വലിയ അമ്പരപ്പിൽ ലീഗിന്റെ അണികൾ നിൽക്കുന്നത് പാർട്ടി മുഖപത്രമായ ചന്ദ്രികയ്ക്ക് പണം നൽകിയതിന്റെ രേഖകൾ പുറത്തുവിട്ട മുൻ മന്ത്രിയും കളമശ്ശേരി എംഎൽഎ കൂടിയായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ആക്കം കൂട്ടിയ നടപടി മുസ്ലിം ലീഗിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഉള്ളത് പാലാരിവട്ടം പാലം മേൽപ്പാലം നിർമ്മാണ കേസിൽ അഴിമതി കേസിൽ ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മൗനം തുടരുന്നത് സംസ്ഥാന സമിതിയിൽ വലിയ കടുത്ത അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടിയാണ് നമുക്കിപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ഉദ്ധരിച്ച് പറയാൻ സാധിക്കുക പാർട്ടി നേതാവ് കെ എസ് ഹംസയുടെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതും ലീഗിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു പാർട്ടിയിൽ ഉന്നത സ്വാധീനമുള്ള ഹംസ നിലവിൽ സംസ്ഥാന സെക്രട്ടറിയാണ് ഹംസയാണ് പരാതിക്കാരനായ ജി ഗിരീഷ് ബാബുവിനെ കൊണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് ശ്രമിച്ചെന്ന വിവരവും പാർട്ടിയിൽ സജീവമായി അണികൾക്കിടയിലും ലോക്കൽ നേതാക്കൾക്കിടയിലും ചർച്ചയായി ഉയർന്നു വരുന്നുണ്ട് പരാതിക്കാരൻ ഇക്കാര്യം വിജിലൻസിനെയും ഹൈക്കോടതിയെയും അറിയിച്ചതോടുകൂടി ലീഗിന്റെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു നിലയിൽ നിന്നും ഈ ഒരു പരാതി വലിയ മാധ്യമ ശ്രദ്ധ ഒപ്പം തന്നെ കോടതി ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടുകൂടി നിയമപരമായും ലീഗിന് ഇത് ഒരു വലിയ ബാലികേറാമലയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് കുഞ്ഞാലിക്കുട്ടിയുമായി അകൽച്ചയിലുള്ള ഹംസയെ തന്നെ ഇബ്രാഹിം കുഞ്ഞ് അനുകൂലികൾ ലക്ഷ്യമിട്ടത് എന്തിനാണെന്നാണ് ലീഗിലെ ഇപ്പോഴത്തെ ചർച്ച അതായത് ഈ കെ എസ് ഹംസ ഇദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അത്ര നല്ല രസത്തിലല്ല എന്നാൽ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ അവസാന വാക്കിനുമായി ചില അസ്വാരസ്യമുള്ള കെ എസ് ഹംസ പോലെയുള്ള ഒരു നേതാവിനെ എന്തിനാണ് ഇത്തരത്തിലൊരു ഡീലിനായി വി കെ ഇബ്രാഹിം കുഞ്ഞുമായി ഉള്ള അടുപ്പമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്യമിടുന്നത് എന്തിനാണ് എന്ന ഒരു ചർച്ച കൂടി മുസ്ലിം ലീഗിന്റെ പ്രാദേശിക തലത്തിലൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഒരു ചർച്ചകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെ തനിക്കൊപ്പം നിർത്താൻ ഇബ്രാഹിം കുഞ്ഞ് നടത്തുന്ന ശ്രമമാണിതെന്നാണ് എതിർപക്ഷം വിലയിരുത്തുന്നത് കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിൽ ഇബ്രാഹിം കുഞ്ഞിനെ ഒഴിവാക്കി മഞ്ഞളാംകുഴി അലിയെ ഉൾപ്പെടുത്താൻ പാർട്ടിയിൽ നടന്ന ചരടുവലികളെ തുടർന്ന് ഉടലെടുത്ത ഭിന്നതയാണ് ലീഗിൽ ഇപ്പോൾ നേതൃനിരയിൽ പരസ്യമായ രീതിയിൽ പുറത്തു വരുന്നത് അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി ലീഗിന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള മഞ്ഞളാംകുഴി അലിയെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ലീഗിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം ചില രാഷ്ട്രീയ കുതിര കച്ചവടങ്ങളൊക്കെ നടത്തി തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞ് സേഫ് സോണിലേക്ക് എത്തിയത് പൊതുമരാമത്ത് വകുപ്പിന്റെ കസേര അദ്ദേഹം ഒപ്പിച്ചെടുത്തു അദ്ദേഹം ആ കസേരയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു അവസരത്തിലും അന്ന് ലീഗിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നതയുണ്ടായിരുന്നു ഒരു വിഭാഗം വി കെ ഇബ്രാഹിം കുഞ്ഞിന് വേണ്ടി വാദിച്ചപ്പോൾ മറുവിഭാഗം മഞ്ഞളാംകുഴി അലിക്ക് വേണ്ടിയും ശക്തമായി വാദിച്ചിരുന്നു ആ ഒരു അഭിപ്രായ ഭിന്നതയാണ് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിന്റെ കാര്യത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് ഭിന്നിപ്പ് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിൽ എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് വിജിലൻസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ പരാതി നൽകാൻ കളമശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അബൂബക്കർ ശ്രമിച്ചെന്ന ആരോപണവും ഉയർന്നിരുന്നു കളമശ്ശേരി നഗരസഭയുടെ വൈസ് ചെയർമാനാണ് പ്രാദേശിക തലത്തിലെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവാണ് ടി എസ് അബൂബക്കർ ഇദ്ദേഹവും കളമശ്ശേരി വൈസ് ചെയർമാൻ കൂടിയായ ഇദ്ദേഹം സ്വാഭാവികമായും ഈ വിജിലൻസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ പരാതി നൽകുവാൻ ശ്രമിച്ചു എന്ന കാര്യവും അവിടെ അങ്ങാടിപ്പാട്ടാണ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ലീഗിലെ രണ്ടാമനായ അബൂബക്കറിന്റെ വരവ് തടയാനുള്ള ഇബ്രാഹിം കുഞ്ഞിന്റെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു കളമശ്ശേരിയിൽ
മുസ്ലിം ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലമാണ്. സ്വാഭാവികമായും ഈ ഇബ്രാഹിം കുഞ്ഞിന് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് ടി എസ് അബൂബക്കർ. അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരി നഗരസഭയുടെ വൈസ് ചെയർമാൻ ആണ്. അദ്ദേഹത്തിന്റെ ഇബ്രാഹിം കുഞ്ഞിനെ വെട്ടി എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു മുഖമായി മാറുവാൻ ടി എസ് അബൂബക്കർ അബൂബക്കർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ ഉയർന്നു വരുന്നു. അതിൽ തടയിടാൻ വേണ്ടി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അനുകൂലികൾ നടത്തുന്ന ചില തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളായി ഇതിനെ കാണുന്നവരുമുണ്ട്. എന്തായാലും ആകത്തുകയിൽ നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞു വ്യക്തമാക്കാൻ സാധിക്കും. കാരണം കൃത്യമായ രീതിയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിയാണ്, അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ്. ഇതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ ഒരു അവസാന വാക്കെന്ന് നമുക്ക് രാഷ്ട്രീയപരമായ ഒരു അവസാന വാക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മൗനം. അദ്ദേഹം ഈ മൗനം തുടരുന്നത് അണികൾക്കിടയിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മലബാറിൽ മാത്രമല്ല മധ്യ കേരളത്തിലും കളമശ്ശേരി പോലെ സ്വാധീനമുള്ള ചില പോക്കറ്റുകളിലും മുസ്ലിം ലീഗിൽ തമ്മിൽ തല്ലി തുടരുമ്പോൾ സ്വാഭാവികമായും വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പാർട്ടിയുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായിട്ടുള്ള അണികൾ.